നമസ്കാരമുണ്ട്. വക്രദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം തിരിഞ്ഞത്. കോൺഗ്രസ്സുകാരെ ഒരുമിപ്പിക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ആളുകളെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടു. രാജസ്ഥാനിലും കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരെ പക്ഷേ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത് കേൾക്കും. ശങ്കരാചാര്യർ രണ്ടാമൻ, ഇന്ത്യ കണ്ടെത്തിയ പുതിയ രാഹുൽ എന്നല്ലാന്ന് ഇപ്പോൾ രാഹുലിനുള്ള വിശേഷണം. തമ്പി അണ്ണൻ സിന്ദാബാദ്, തമ്പി അണ്ണൻ സിന്ദാബാദ്, തമ്പി അണ്ണന്റെ പിന്നാലെ, തമ്പി അണ്ണന്റെ പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. ജനലക്ഷങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് പുത്തമ്പുരയ്ക്കൽ അനന്തൻ തമ്പിയുടെ ഐതിഹാസികമായ രഥയാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ആര്യങ്കാവ് നെഹ്റു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കമ്പടി മത്സരത്തിൽ അതികായനായ ചെങ്കോട്ട വെങ്കിട്ടത്തേവരെ കമ്പടിച്ച് കമ്പിയാക്കിയ തമ്പി അണ്ണൻ സാഹസിക ശിരോമണി പട്ടം നേടി വന്നിരിക്കുകയാണ്. അന്തം വിട്ട് നോക്കി സ്വീകരിച്ച് അനയിക്കു. ബ്രഹ്മചര്യം മൂത്ത് സന്യാസി ആയതായിരിക്കും. പറഞ്ഞു കൊടലിയാ. ശങ്കരാചാര്യർ മാത്രമാണ് ഇതുപോലെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. യാത്ര പൂർത്തിയായപ്പോൾ ഇന്ത്യ ഒരു പുതിയ രാഹുൽ ഗാന്ധിയെ കണ്ടെത്തി. ഒരു പുതിയ രാഹുൽ ഗാന്ധി ഉണ്ടായിരിക്കുന്നു. രണ്ടാം ശങ്കരാചാര്യരെ പോലെ രാഹുൽ ഗാന്ധി നടത്തിയ ഈ ഐതിഹാസികമായ ത്യാഗോജ്ജലമായ ഈ തപസ്യ ഭാരതത്തിന് വേണ്ടിയാണ്. ഡൽഹിയിലെ കാശ്മീരിലെ തണുനിലപ്പിലും അദ്ദേഹം ടീഷർട്ട് ഇട്ട് യാത്ര ചെയ്യുന്നു. നിന്റെ പുറകിൽ ആയിരം പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന ആയിരം പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. പൊയ്ക്കോ, ഒറ്റയ്ക്ക് പോ. സംഭവം ഭാരത് ജോഡോ യാത്രയെല്ലാം നല്ല തന്നെ. നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലത്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളെ ജാഥയുടെ പുറകിൽ നടക്കാൻ സി പി എമ്മിന് കിട്ടൂല. ത്രിപുരയിലും ബംഗാളിലും ഒപ്പം നടക്കുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പുറകിൽ നടക്കാനോ ഒപ്പം നടക്കാനോ അല്ല, നിങ്ങളെ മുമ്പിൽ നടക്കാനാണ് നമുക്കിഷ്ടം. സത്യത്തിൽ യെച്ചൂരിക്ക് യാത്രയിൽ പങ്കെടുക്കണമെന്നുണ്ടായി. പക്ഷേ യെച്ചൂരിക്ക് കാശ്മീരിലെത്തണമെങ്കിൽ വിമാനക്കൂലി വേണം. വിമാനക്കൂലി കിട്ടണമെങ്കിൽ ഇപ്പം കേരളത്തിൽ മാത്രമേ പാർട്ടിക്ക് ശക്തിയില്ല. പിണറായി പറഞ്ഞിട്ടുള്ളത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാനാണെങ്കിൽ ടിക്കറ്റ് എടുത്തു തരില്ല എന്നാണ് പറഞ്ഞത്. സി പി എം വീണ്ടും ഒരു ഹിമാലയൻ മണ്ടത്തരം കാണിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മുടെ പോരാട്ടം കോൺഗ്രസിനോടല്ല, ഇന്ത്യയിൽ നമ്മുടെ പോരാട്ടം ഫാസിസത്തോടാണ്. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സി പി എം കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് രാജ്യത്തൊരു ബദലല്ല. ത്രിപുരയിൽ ഒരുമിച്ച് മത്സരിക്കാം,
ബംഗാളിൽ ഒരുമിച്ച് മത്സരിക്കാം. പക്ഷേ കേരളത്തിലെ നേതാക്കന്മാരുടെ നിർദ്ദേശാനുസരണം യെച്ചൂരിക്ക് കാശ്മീരിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായില്ല. ഇതാണ് അവസരവാദം, ഇതാണ് തെറ്റായ മാർഗം. ഓമനോടെ അവന് വേണ്ടെന്ന് മര്യാദയ്ക്ക് ഒന്ന് തിന്നിട്ട് വയ്ക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാനുണ്ടല്ലോ, വെച്ചേക്കില്ല. നിന്നെ എനിക്ക് വേണ്ട, വിശക്കണില്ല, വിശപ്പുണ്ടാവില്ല. മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ, അനുപവാസമൊന്നും വേണ്ട. ഫാസിസത്തിനെതിരെ, വർഗീയതക്കെതിരെ, മതവിദ്വേഷത്തിനെതിരെ പോരാടുമ്പോൾ മറ്റെല്ലാം മറക്കണം എന്നുള്ള ആ വിശാലമായ ചിന്താഗതി ഉയർത്തിപ്പിടിക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചരിത്രത്തിൽ എപ്പോഴും കാലിടറിയിട്ടുള്ള പാർട്ടിയാണ് സി പി എം. പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ വിമർശിക്കുന്ന സി പി എം തൊട്ടടുത്ത് തന്നെയല്ലേ ത്രിപുര. അവിടെ സി പി ഐയും സി പി എമ്മും കോൺഗ്രസും എല്ലാം ഒരുമിച്ചാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി കൈകോർത്ത് പിടിക്കുന്നത്. അവസാനമായിട്ട് ചോദിക്കുക, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? എങ്ങോട്ടാടാ? ഞാനൊരു കൊട്ടാരം കെട്ടാൻ പോവുക, വരുന്നോ? നീ ഒരു കുടിലു പോലും കെട്ടില്ല. നീ പറഞ്ഞ ശരിയാ, നിന്റെ വിധി ഈ തെരുവിൽ കടന്ന് തെണ്ടാനാ, അനുഭവിച്ചോ, ഗുഡ് ബൈ. അതുകൊണ്ടാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാനുള്ളത്, ഒരൊറ്റ പിണറായി ഭക്തരെ പോലും കേരളത്തിൽ നിന്ന് വിജയിപ്പിക്കാൻ പാടില്ല. നേരെ മറിച്ച് പിണറായിക്ക് കുറച്ച് അംഗങ്ങൾ അവിടെ നിന്ന് കിട്ടിയാൽ ഉറപ്പാണ് മതേതര സർക്കാരിനെ പിണറായി പാരപടി. അതിനൂതനവും ഇതുവരെ ആരും തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രചരണ തന്ത്രം പറയട്ടെ. ബി ജെ പിക്കെതിരായി ഓരോ സംസ്ഥാനത്തിലും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ വളരെ പ്രബലമാണ്. അപ്പോൾ ബി ജെ പിക്കെതിരെ അണിനിരക്കാൻ തയ്യാറാകുന്ന അത്തരം ജനാധിപത്യ ശക്തികളുമായി നല്ല തോതിലുള്ള ധാരണയിൽ പോകാനാവും. മലയാളികളാവുമ്പോ പരസ്പരം പാരവയ്ക്കും, ഈ ജാതി ആവുമ്പോ ആ പ്രശ്നമില്ലല്ലോ. സാർ എന്നെ എഴുതൂ. എന്താ പറഞ്ഞേ, മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അതല്ല, മലയാളത്തിൽ എന്തുവാ? അതായത് മലയാളികളാവുമ്പോ പാര വെക്കും, നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാ മതി. സാറേ ഈ കൊടിവച്ച കാറ്, പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടി, ഇതെല്ലാം കാണുമ്പോ കെ മുരളീധരന് ഇപ്പോഴും ഒരു അസ്വസ്ഥതയാണ്. നടന്നിട്ടും നടക്കാതെ പോയ ആ ആഗ്രഹത്തിന്റെ ഇതുവരെ തീരാത്ത അസ്വസ്ഥത. ഫുൾ സുരക്ഷയിൽ ഒരാന പോകുന്നത് കണ്ടാൽ വരെ മുരളിയേട്ടന് അസൂയ ഉണ്ട്, നിൽക്കാനും ഇരിക്കാനും പറ്റൂല. ഇവിടെ ഇങ്ങനെ ദുഷ്ടജന്തുക്കൾ ഇന്ത്യയിലും കേരളത്തിലും ഭരിക്കുന്നത് കൊണ്ടാണ് അവസാനം ദുഷ്ടമൃഗങ്ങൾ ഈ കേരളത്തിലേക്ക് ഇപ്പോ വന്നുകൊണ്ട് ഇതെല്ലാം കാടുന്ന് നാട്ടിലേക്ക് ഇറങ്ങുക. പുലിയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, ആനയുണ്ട്. അവര് നോക്കിയപ്പോ ഞങ്ങൾ എന്തിനാ കാട്ടിൽ കഴിയുന്നത്, അതിലേറെ ദുഷ്ടമൃഗങ്ങളാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. ഇപ്പോ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ, ചെയർമാന്റെ കസാലയിൽ എന്നാണ് കടുവ കയറിയിരിക്കുന്നത് നോക്കിയാൽ മതി. നമ്മുടെ മന്ത്രിയുണ്ട് എ കെ ശശീന്ദ്രൻ, ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല, പാവത്തിന് എന്താ വകുപ്പ് എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു കടുവേനെ മയക്കുവെടി വെക്കണമെങ്കിൽ അവിടെ പി ടി സെവൻ എന്ന ആനേനെ മയക്കുവെടി വെക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ വന്നിട്ട് വേണം കടുവേനെ വെടിവെക്കാൻ, അതുവരെ കടുവ കാത്തിരിക്കും. എന്നാൽ അവിടുത്തെ സ്ഥിതി എന്താ, പി ടി സെവന്റെ സ്ഥിതി എന്താ? അവിടെ പോയിട്ട് മന്ത്രി പറഞ്ഞു സുൽത്താൻ ബത്തേരിയിൽ കടുവേനെ വെടിവെക്കാൻ ആൾ പോയിരിക്കുകയാണ്, അയാൾ വന്നിട്ട് വേണം പി ടി സെവനെ പിടിക്കാൻ. ഒരു പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പി ടി സെവൻ, നല്ല പേര്. ഏതായാലും എങ്ങനെയൊക്കെയോ പി ടി സെവനെ കൂട്ടിൽ കയറ്റി, ആ കൂട്ടിൽ കയറ്റി കൊണ്ടുവന്ന കാണണം. ആനയായാലും എന്താ, ഇതിനൊക്കെ ഭാഗ്യമാണ്. നാല് പൈലറ്റ് വണ്ടി, ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി പോവാ. നാല് പൈലറ്റ് വണ്ടി, അതിൻ്റെ പുറയിൽ ആംബുലൻസ്, ഏത് ആനേനെ കയറ്റാനെ ആംബുലൻസ്. പിന്നെ നോക്കുമ്പോണ്ട് ഞാൻ ചോദിച്ചു കേരള സ്റ്റേറ്റ് ഒന്നാ വരുന്നത്, നോക്കുമ്പോണ്ട് പി ടി സെവൻ കൂട്ടിൻ്റെ അകത്ത് കയറിയിട്ട് വരിക. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി. കൂടെ ഒരു അഞ്ചെട്ട് വണ്ടികളുടെ എസ്കോർട്ട്. അതാ ഞാൻ പറഞ്ഞ ആനയായാലും എന്താ ഭാഗ്യം ചെയ്യണം. ഇപ്പൊ നാദാപുരത്ത് പശുക്കൾ അലഞ്ഞു തിരിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ. ആ പശു ക്ലിഫ് ഹൗസിലെത്തിയാലത്തെ സ്ഥിതി എന്താ, 42 ലക്ഷത്തിന്റെ തൊഴുത്ത്, എയർ കൂളർ, ഏത് പശുവിനെ ചുരത്താൻ പായലിന് വേണ്ടി മ്യൂസിക് സിസ്റ്റം. ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരിക്ക് ഓഡിയൻസ് ആരായിരുന്നു വെച്ചിട്ടാ? ഈ വിട്ടോളല്ലേ,
പാട്ട് കേട്ടാ പാല് കൂടുന്നാണ് പുതിയ കണ്ടുപിടുത്തം. ഇവക്ക് ആശാഭോസ്ലെ മതി. പക്ഷെ ഇവള് മെഹന്തിയാസിന്റെ ആളാ. അപ്പൊ പശു ആനയായിട്ട് ജനിച്ച ആണ് ഇപ്പൊ ഭാഗ്യം. ഇപ്പൊ ഒരു വിലയില്ലാത്തത് കേരളത്തിലെ മനുഷ്യർക്കാണ്. കാട്ടിലെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം, എതിർത്ത് തോൽപ്പിക്കാം, പക്ഷെ നാട്ടിലെ മനുഷ്യരെ പേടിക്കണം. ചങ്ങമ്പുഴയുടെ പറമ്പിൽ നിന്ന് ചിന്താ ജെറോം വൈലോപ്പള്ളിയുടെ പറമ്പിൽ കൊണ്ടിട്ട വാഴക്കുല ചങ്ങമ്പുഴക്കിനെ തിരിച്ചേൽപ്പിക്കണമെന്ന് കെ എസ് യു. ഏതോ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് നാലുകൊല പഴവുമായിട്ടാണ് കെ എസ് യുക്കാർ സമരത്തിന് വന്നത്. സമരവും നടക്കും, വിശപ്പും മാറും. വാഴക്കുലകളെല്ലാം ചിന്താ ജെറോമിന് സമർപ്പിച്ചുകൊണ്ട് ഇത് ചങ്ങമ്പുഴയുടെ വാഴക്കുലയാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചങ്ങമ്പുഴയുടെ വാഴക്കുലയൊക്കെ പഴയ തീമാണല്ലോ. ഇത് വയലോപ്പുഴയുടെ വാഴക്കുലയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രതീകാത്മകമായി ഇവിടെ ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിത ആലപിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. മരമെല്ലാം പൂത്തപ്പോൾ കുളിർക്കാറ്റു വന്നപ്പോൾ മലയന്റെ മാടവും പൂക്കൾ ചൂടി മലയൻ മരമെല്ലാം പോയപ്പോൾ കുളിർക്കാറ്റു വന്നപ്പോൾ മലയന്റെ മാടവും പൂക്കൾ ചൂടി വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. എന്താ മോനെ നീ കഥയ്ക്കുന്നത്? എവിടുന്ന ഇങ്ങനെ കൊലയോടെ? വെട്ടിക്കൊണ്ട് ഓടുന്നത് അടിയൻ കണ്ടതാണ്. ആ കൊല തന്നാല് ഇരു ചെവി അറിയാതെ അടിയൻ കൊണ്ടുപോകളാതപ്രാ. അന്തസ്സ് വിറ്റ് നിന്ന തീരുന്ന പട്ടിണി ഈ കുടുംബത്തിലിണ്ടടും. ഇതെന്റെ മകൻ ചെയ്ത പാപമാണ്, ഞാൻ തന്നെ പേരണം. ആ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം. തന്റെ മാടത്തിന്റെ മുറ്റത്ത് അന്ന് ആ വാഴക്കുല നട്ടപ്പോൾ മലയെപ്പുലയൻ ആലോചിച്ചില്ല. നമ്പൂതിരി ജന്മിത്തത്തിന്റെ കരാള ഹസ്തങ്ങൾ ആ പഴക്കുല വെട്ടി മനയിൽ കൊണ്ടുപോകുമെന്ന്. അത് വാഴയമ്മ തയ്ച്ചതാ. വാഴയാണെങ്കി എന്താ വാ തുറന്ന് പറഞ്ഞൂടെ, മനുഷ്യനല്ലേ ചോദിക്കുന്നത്? കാലാവധി കഴിഞ്ഞാല് പഴയ വാഹനങ്ങൾ മാറ്റണം. ഡെയിലി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിക്കുന്നവരുടെ വാഹനങ്ങൾ പ്രത്യേകിച്ചും. മന്ത്രിമാര് പുതിയ കാർ വാങ്ങിയപ്പോൾ കെ മുരളീധരനായിരുന്നു പ്രശ്നം മുഴുവൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പുതിയ കാർ വാങ്ങിയപ്പോൾ മുരളിയേട്ടൻ മിണ്ടുന്നേ ഇല്ല. മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാർ വാങ്ങുന്നത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. രാജയോഗം സ്വന്തമായി, ഇനി രാമുറങ്ങാം ചന്തമായി, രാശിനാഥൻ മഞ്ചലേറുന്നു. കന്നിമണ്ണിൻ മാറിലും നറുമഞ്ഞു വീഴും പൂവിലും പൊൻവെളിച്ചം മിന്നു ചാർത്തുന്നു. നീക്കങ്ങൾ സങ്കല്പ തീരങ്ങൾ സന്ദേശ കാവ്യങ്ങളായി. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ.
എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താർത്ഥം? അത് കറക്റ്റ് ആണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നികുതി വരുമാനത്തിന്റെ വളർച്ച ഉണ്ടായി, ഇപ്പൊ മൈനസിലേക്ക് പോവാണ്. അതായത് ഈ കൊല്ലം കിട്ടുന്നത് അടുത്ത കൊല്ലം കിട്ടുന്നില്ല, കഴിഞ്ഞ കൊല്ലം കിട്ടിയത് ഈ വർഷം കിട്ടിയിട്ടില്ല. എന്നാ ദുർച്ചെലവിന് വലിയ കുഴപ്പമുണ്ടോ? ചിരിക്കരുതേ. രാജയോഗം സ്വന്തമായി, ഇനി രാമുറങ്ങാം ചന്തമായി, കാശിനാഥൻ മഞ്ചലേറുന്നു. ഒരു വശത്ത് നികുതി കളക്ഷൻ ഗൗരവമായി കുറയുന്നു, മറുവശത്ത് ദുർച്ചെലവുകൾ വർദ്ധിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോഴത്തെ പുതിയ ക്രിസ്റ്റ വണ്ടി ഇന്നോവ വണ്ടിക്കൊക്കെ നല്ല വസ്ത്രം വർഷാപ്പിലൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ കോൺഷ്യൻസിൽ ഉപയോഗിക്കുന്ന ഇന്നോവ വണ്ടി ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എം എൽ എ ആയിരിക്കും വാങ്ങിച്ച വണ്ടിക്ക്, ഒരു കുഴപ്പമില്ല. ശമ്പളാവിഷ്കരണം പറയുമ്പോൾ പറയും കാശില്ല എന്ന്. ഇപ്പോൾ 4 മന്ത്രിമാർക്ക് കാറ് വാങ്ങാൻ ഇന്നത്ര 1.5 കോടി. പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാത്. മാത്രമല്ല അതിൻ്റെ ബ്രേക്ക് ചവിട്ടാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്കുക. ധനകാര്യ വകുപ്പ് അനാവശ്യമായ ചെലവുകൾ വരുമ്പോൾ നിയന്ത്രിക്കാൻ ചുവന്ന മഷി ഉപയോഗിച്ച് അത് നിയന്ത്രിക്കേണ്ട വകുപ്പ് കൂടിയാണ്. ധനകാര്യ വകുപ്പിന് വല്ല റോളുണ്ടോ? ഏത് എന്തെങ്കിലും റോളുണ്ടോ? വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ. പിന്നെ നമ്മളോടൊക്കെ പറയുന്നത് മുണ്ടു മുറുക്കി കൊടുക്കാനാ പറയും. മാസം തോറും മന്ത്രിമാർക്ക് പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു മാസം തോറും. എന്താ കാരണം അറിയോ? ഈ പല സഖാക്കളും ഡ്രൈവിംഗ് പഠിക്കുന്നത് ഈ മന്ത്രിമാരുടെ കാറുകളിലാണ്. ഡ്രൈവിംഗ് പഠിച്ചു വരുമ്പോഴേക്കും കാറിന്റെ കഥ തീരും. ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പ് താൻ കൈമാറാൻ പാടുണ്ടോ? വേറെ ആരും അല്ലല്ലോ, സാറിന്റെ അലയനല്ലേ. ചോദിച്ചാ പറ്റില്ല എന്ന് എങ്ങനെയാ പറയാ? നമ്മുടെ മൊത്തം കടബാധ്യത ഏകദേശം 400,000 കോടി രൂപ കവിയുകയാണ്. ഇതിന് ഗവൺമെന്റിന്റെയും ധനകാര്യമന്ത്രിമാരുടെയും ഭാഷ്യം, എക്കോണമി സമ്പദ് വ്യവസ്ഥ വർദ്ധിക്കുന്നതനുസരിച്ച് കടം വർദ്ധിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ്. പിന്നെ കടം വാങ്ങുന്ന കാര്യം, കടം ആരാ വാങ്ങാത്തത്? കടം വാങ്ങാതിരിക്കണമെങ്കിൽ അത്രമാത്രം സമ്പൽ സമൃദ്ധമാകണം നമ്മൾ. നിങ്ങൾ ഉപദേശിക്കാൻ പുറപ്പെടുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന കടം എത്രയാ? രാജയോഗം സ്വന്തമായി, ഇനി രാമുറങ്ങാം ചന്തമായി, കാശിനാഥൻ മഞ്ചലേറുന്നു. അവരാണ് സംസ്ഥാനത്ത് നോക്കി അയ്യോ നിങ്ങൾ കടം വാങ്ങല്ലേ എന്ന് പറയുന്നത്. ആവശ്യത്തിന് കടം വാങ്ങേണ്ടി വരും. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്?